ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല ജെ എൻ യു ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ജെ എൻ യുവിൽ എന്താണ് സംഭവിച്ചത്? ജെ എൻ യുവിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും നമുക്ക് പരിശോധിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്, നടപടി സ്വീകരിക്കേണ്ടതാണ്. ജെ എൻ യുവിൽ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ അതുപോലെയുള്ള ചില ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കവിടെ പ്രവർത്തന സ്വാതന്ത്ര്യവുമുണ്ട്. ഒപ്പം തന്നെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും മറ്റ് ചില സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജാമ്യ മിലിയ സർവകലാശാലയിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിൻ്റെ ഏതാണ്ട് ഒരു ചെറിയ രൂപം ജെ എൻ യുവിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക്, ഈ വിദ്യാർത്ഥി എന്ന് പറയാൻ പറ്റില്ല, അവിടെ 30 വയസ്സും 35 വയസ്സുമുള്ള ആൾക്കാർ ഗവേഷണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. കനയ്യകുമാറിനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, 32 വയസ്സുള്ള ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു അയാൾ. അപ്പോൾ ഈ ജെ എൻ യുവിൽ കഴിഞ്ഞ മാസം അവിടെ ഫീസുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ഹോസ്റ്റൽ ഫീസുമായി ബന്ധപ്പെട്ട് 300 രൂപയാണ് അവിടുത്തെ ഹോസ്റ്റൽ ഫീസ്. അത് കൂട്ടിയതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളും അതുപോലെയുള്ള നടപടികളുമൊക്കെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അഴിച്ചുവിട്ടിരുന്നു. അത് അക്രമാസക്തമാവുകയും ചെയ്തു. അതായത്, ഇത് ഒന്ന് ആലോചിക്കണം, ജെ എൻ യു എപ്പോഴും ഒരു പ്രശ്നബാധിത മേഖലയായി നിലകൊള്ളണം എന്ന് ഒരു കൂട്ടം ആൾക്കാർ ചിന്തിക്കുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ജെ എൻ യുവിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ജെ എൻ യുവിൽ എന്നും പ്രശ്നമുണ്ടാകണം, ജെ എൻ യു ഒരു ശ്രദ്ധാകേന്ദ്രമാകണം, ജെ എൻ യുവിലൂടെ പലതും നേടിയെടുക്കണം ഇവിടെ ചിലർക്ക്. അതാണ് ഇവിടെ നടക്കുന്നത്. സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്നതിനോ അല്ലെങ്കിൽ സമാധാനപരമായി സമരം നടത്തുന്നതിനോ ഒന്നും നമ്മളാരും എതിരല്ല. കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ, അവിടുത്തെ അഡ്മിഷൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവിടെ എ ബി വി പി വിദ്യാർത്ഥികളെ, അവിടെ ഈ ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതാക്കൾ അടക്കമുള്ളവർ ചേർന്ന് തല്ലിച്ചതച്ചിരുന്നു, ക്രൂരമായി തല്ലിച്ചതച്ചു. 20-ൽ അധികം പേർക്ക് പരിക്കേറ്റു, 10 പേരെ കാണാതായി. അതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിൽ കേസും എടുത്തിട്ടുണ്ട്. അതിന് മറുപടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ ക്യാമ്പസിൽ കയറി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അക്രമം നടത്തിയത് എന്ന് പറയപ്പെടുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ അത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ മലയാള മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും, ചില ദേശീയ മാധ്യമങ്ങളും ഒക്കെ തന്നെ അവിടെ എ ബി വി പിക്കാർ അല്ലെങ്കിൽ ആർ എസ് എസ്കാർ അഴിഞ്ഞാടി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ അക്രമത്തിന് ഒരിക്കലും നമ്മൾ അനുകൂലമായി നിൽക്കുകയില്ല. അക്രമം ആരും ചെയ്യാൻ പാടില്ല. ആർക്കും ആരെയും ദേഹോപദ്രവം ഏൽപ്പിക്കാനുള്ള അധികാരമില്ല. തീർച്ചയായും അക്രമങ്ങൾ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുമെന്നും അക്രമത്തെ അപലപിച്ചും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. തീർച്ചയായും അക്രമങ്ങൾ അപലപിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കും. ന്യൂട്ടൺസ് ലോ പറയുന്നത് പോലെ, ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. റിയാക്ഷൻ ഉണ്ടാവും, അടിച്ചാൽ തിരിച്ചടി കിട്ടും എന്ന് കരുതിയിരിക്കണ്ടേ? അപ്പോൾ അടിക്കാൻ പോകാമോ? ആരാണ് അക്രമം തുടങ്ങിവെച്ചത്? ഈ ജിഹാദി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഐ എസ് ഒ പോലെയുള്ള ജിഹാദി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും, ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ പോലെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമല്ലേ അക്രമം തുടങ്ങിവെച്ചത്? മനഃപൂർവ്വം ഒരു കലാപം ക്യാമ്പസിൽ ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ കഴിഞ്ഞ ദിവസം നടന്നത്? അതിന് ബദലായിട്ടല്ലേ, അതിന് മറുപടിയായിട്ടല്ലേ ഈ അക്രമം ഉണ്ടായത്? അതായത്, അക്രമത്തിന് ബദലായി അക്രമം ഉണ്ടാകുമ്പോൾ വലിയ അക്രമമായി അത് ചിത്രീകരിക്കപ്പെടുകയും അത് ഈ എ ബി വി പിയുടെയും അതുപോലെയുള്ള സംഘടനകളുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നീചമായ നടപടിയാണ് ജെ എൻ യുവിൽ നിന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും അതുതന്നെയാണ്, നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഏതായാലും ക്യാമ്പസിനുള്ളിൽ കടന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും അക്രമിച്ചു എന്ന് പറയുന്നു. അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, അത് ശരിയായൊരു നടപടിയല്ല. പക്ഷേ ഈ അക്രമം തുടങ്ങിവെച്ചതാര് എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമുക്കൊന്ന് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടമാണല്ലോ എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്നത്. എത്രയോ കാലം മുമ്പ് പരുമല ഡി ബി കോളേജിൽ വിദ്യാർത്ഥികളെ പമ്പയാറ്റിൽ മുക്കിക്കൊന്ന, ഇഷ്ടികെറിഞ്ഞുകൊന്ന നരാധമന്മാർ, ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ മർദ്ദിച്ച് ചവിട്ടിയും വെട്ടിയും കൊന്ന വിദ്യാർത്ഥി, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകനായ ബിംബിയെ ചവിട്ടിയും വെട്ടിയും കൊന്ന നരാധമന്മാരാണ് ഇവിടുത്തെ എസ് എഫ് ഐക്കാർ. അപ്പോൾ ഇത് കേരളമാണെന്ന് വിചാരിച്ചാണോ ജെ എൻ യുവിൽ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തീവ്ര ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതിക്രമം അഴിച്ചുവിടുന്നത്? കേരളമല്ല, ഇന്ത്യ എന്നുള്ള കാര്യം പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. കോൺഗ്രസും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനവും ചേർന്ന് ആസൂത്രിതമായി നടത്തുന്ന അതിക്രമമാണ്, അക്രമമാണ് ജെ എൻ യുവിൽ അരങ്ങേറുന്നത് എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. സത്യമല്ലേ? അതല്ലേ ഇവിടെ നടക്കുന്നത്? കാരണം ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വേണ്ടത്ര ഫലം ചെയ്തില്ല, അല്ലെങ്കിൽ അതിൽ ഒന്നുമില്ല, കഴമ്പില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും അത് കെട്ടടങ്ങുകയും അത് അമ്പയെ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ മറ്റൊരു സമരമുഖവുമായി, മറ്റൊരു അതിക്രമവുമായി ഈ
ഇടതുപക്ഷവും കോൺഗ്രസും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും അതുപോലെ യുവജന പ്രസ്ഥാനങ്ങളെയും ഉപയോഗിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. സംശയമൊന്നുമില്ല, നമുക്ക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ജെ എൻ യുവിൻ്റെ കാര്യം പറയാനുണ്ടോ? ഏറ്റവും വിഖ്യാതമായ സർവകലാശാലകളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു. അവിടെ നിന്ന് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തതായി ദേശീയ മാധ്യമങ്ങൾ ചിത്രങ്ങളും ദൃശ്യങ്ങളും സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുമ്പോൾ ചിലപ്പോൾ രണ്ടടി കിട്ടി എന്നൊക്കെ ഇരിക്കും. പക്ഷേ അടിയെ നമ്മൾ ഒരിക്കലും അങ്ങനെ അതിക്രമത്തെയും അക്രമത്തെയും ഒന്നും നമ്മൾ ന്യായീകരിക്കുകയല്ല. അക്രമം തടയേണ്ടതാണ്, അക്രമം നടക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും അവിടെയുള്ള കലാപകാരികൾക്കുമല്ലേ? എന്നിട്ട് ABVP എന്തിന് കുറ്റം പറയുന്നു? ഏതായാലും ശക്തമായ നടപടി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. പിന്നെ ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, കേരളമല്ല ഇന്ത്യ. പണ്ട് EK നായനാർ പറഞ്ഞ പോലെ ചത്ത ABVPക്കാരല്ലേ അതിന് നിങ്ങൾക്കെന്താടോ എന്ന് ചോദിക്കുന്ന ഒരു ഭരണകൂടമല്ല ഇവിടെയുള്ളത്. വ്യക്തമായി കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനമെടുക്കാനും നടപടിയെടുക്കാനുമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു കേന്ദ്ര സർക്കാർ ഇവിടെയുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവിടെയുണ്ട്, ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ JNUവിൽ എല്ലാം തുടങ്ങിവെച്ചത് ഇവരാണ്, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു. അതല്ലേ സത്യം? അതാണ് സത്യം. നമുക്ക് വ്യക്തമായി തന്നെ വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ മനസ്സിലാകും. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് പിന്നിൽ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ കോൺഗ്രസിൻ്റെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്ന ചിലരും പുറത്തുനിന്ന് എത്തിയ ചിലരും ജിഹാദി അക്രമികളുമായിരുന്നു ഇതിനൊക്കെ തുടക്കം കുറിച്ചത്. പിന്നെ തിരിച്ചടികിട്ടിയിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും അക്രമങ്ങൾ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അക്രമങ്ങൾ അന്വേഷിക്കപ്പെടണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.